വായത്താളം അടിക്കണം. എടേ വായത്താളം അല്ലേ നമ്മുടെ മെയിൻ. ആ അതെ, ഇവിടെ കുറച്ച് കെമിക്കൽ പോലത്തെ സാധനങ്ങൾ ഉണ്ട്. നീ അപ്പൊ അത് വെച്ച് നിനക്ക് എന്താ ചെയ്യേണ്ടത് അറിയാലോ, പറയേണ്ട ആവശ്യമില്ല. നല്ലപോലെ ഇത് സപ്പോർട്ട് വേണം, അതുപോലെ പേടിക്കണ്ട. അപ്പൊ നമുക്ക് നല്ലപോലെ വായത്താളം അടിക്കാം. ഇങ്ങോട്ട് വന്ന് ഇരിക്കോ കുറച്ചേരം, ഫുഡ് എല്ലാം കഴിച്ച്. അറിയാൻ വല്ലാണ്ട് ഇങ്ങോട്ട് കയറി വന്നേ. എനിക്കറിയില്ല. കുരങ്ങൻ നമ്പർ വൺ, കുരങ്ങൻ നമ്പർ ടു, ഇങ്ങോട്ട് വന്ന് വേഗം വാ, വേഗം വാ. പിന്നെ എടുക്കാലോ. അപ്പം ഇപ്പോഴത്തെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയുമായിരുന്നു എല്ലാത്തിന്റെ ഏകദേശം. ഗാർബേജ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് ഒരു 50,000 രൂപ തന്നെ, അത്രേ ഉള്ളൂ. ചെറിയൊരു അല്ല, നിങ്ങൾ വെറുതെ കയ്യില് കുപ്പ വെച്ചോണ്ടിരിക്കുന്നത് നല്ലതല്ല, സേഫ് അല്ല. അതാ ഞാൻ പറഞ്ഞത്. അല്ല, അത് അത് അതിപ്പോ നിങ്ങൾ കയ്യിൽ കുപ്പ വെച്ചോണ്ടിരുന്ന ശരിയാകത്തില്ല. നിങ്ങൾ കയ്യിൽ കുപ്പ വെച്ചോണ്ടിരുന്ന ശരിയാകത്തില്ല. ലാസ്റ്റ് അത് വേറെ മറ്റേ എയർ പൊല്യൂഷൻ പോലത്തെ സംഭവങ്ങളൊക്കെ വരും. നമ്മളത് നമ്മള് അതെ, നമ്മളത് എടുക്കും കേട്ടോ. ഇങ്ങോട്ട് എന്നാ മതി, 50,000 രൂപ അത്ര ഉള്ളു. ചെറിയൊരു ഫീസ്. നിങ്ങളുടെ കോഡ് കോഡ് ഇരട്ടറയിൽ മുരട്ടു കുത്തു. വെടിവെച്ച് കളിക്കാണ്ട് അവിടെ പോയി ആ മുതലകൾക്കൊക്കെ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തത് എന്തിരിത്? പറഞ്ഞോ, ഓടി പോയില്ലോ. മുതല ഉമ്മ വെച്ചിട്ട് പോകത്തേ ഉള്ളൂ, വേറെ കടിക്കുന്നില്ല, കടിക്കുന്നില്ല. അത് പേടിക്കണം. കളിക്കണ നിങ്ങള് തങ്ങളല്ല വിളിച്ച. ഇങ്ങോട്ട് ഹലോ, ആരുടെ ഇവിടെ?
പോക്കറ്റോ 18 അതിലൊന്നും ഇല്ലേ? ഇല്ല. ഞാൻ കാര്യം പറയായിരുന്നു, അവന്റെ നമ്മുടെ ഒരു 789 ഗോൾഡ് ബാർ ഉണ്ടായിരുന്നു. അത്രയുള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ സിൽവർ ബാർ ഒരു 904. ഗോൾഡ് ബാറും ഡയമണ്ട് ബോക്സ്, ഗോൾഡ് ബാർ, സിൽവർ ബാർ, പാക്കേജ് മാഗസീൻ, ഡയമണ്ട് നെക്ലേസ്, ബ്രേസ്ലെറ്റ്, ഇഞ്ചക്ഷൻ റോഡ്, ഇഞ്ചക്ഷൻ റോഡ്, മെറ്റൽ സ്പ്രിംഗ്, സ്പ്രിംഗ് റിംഗ്സ്, റോമെത്ത്, വാച്ച്, ട്രിംഡ് വീട്, ഗോൾഡ്. നിങ്ങൾക്ക് അറിഞ്ഞില്ലാന്ന വിചാരണം, ഇവിടെ ഒരു ഒരു ഇത് വന്നാർന്നോ, ഒരു നമ്മളൊരു പേപ്പർ പബ്ലിഷ് ചെയ്താർന്നോ, അങ്ങനെ ഈ സാധനങ്ങളൊക്കെ മുമ്പ് തന്നെ ഇത് ചെയ്യണം. പക്ഷെ ഈ പ്രാവശ്യം കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം നമ്മൾ ഇതുപോലെ സാധനങ്ങൾ മേടിക്കില്ല കേട്ടോ. മേടിക്കില്ല. പിന്നെ ഈ പിന്നെ ഒരു കാര്യം, ഈ ഗാർബേജ് കൊണ്ടെന്ന് പറയണട്ടാ, നേരത്തെ പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മള് ഇവിടെ മുതലേനെ ഒക്കെ വിളിച്ച് സെറ്റാക്കി നിർത്തും കേട്ടോ. നേരത്തെ ഒന്ന് പറഞ്ഞാൽ മതി, മുതലകളൊന്നും ഫ്രീ ആ, മുതലകളിപ്പോ ഒന്നും ഫ്രീ അല്ല, അതാണ് ഞാൻ ആ അത് പറഞ്ഞാ മതി, പറഞ്ഞാ മതി, നേരത്തെ വിളിച്ച് പറഞ്ഞാ മതി, അപ്പൊ നമുക്ക് സെറ്റാക്കി. ചെലവ് മാത്രമേ ഉള്ളൂ, എനിക്ക് മൊത്തമില്ല. അപ്പൊ മുതലൊക്കെ ഫ്രീ ആയിരിക്കും സ്ഥിതിക്ക്. താങ്കൾ ഇപ്പൊ എന്തായാലും ഒരു പൈങ്കുളം ചെടികളെ പറ്റി താങ്കളുടെ അഭിപ്രായം എന്താ ഒന്ന് പറഞ്ഞു. നല്ല അഭിപ്രായമല്ലേ? നല്ല അഭിപ്രായമാണോ? സാധനം ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെന്ന് അതെ, ഈ കഞ്ചാവിന് ഇവിടെ വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ ഇത്. ആണോ? ഇത് കണ്ടിട്ട് മനസ്സിലായി, ഇതാണ് നമ്മുടെ പുതിയ കഞ്ചാവ്, നമ്മുടെ പുതിയ കഞ്ചാവ് കൃഷിയൊക്കെ തുടങ്ങിയത്. അത് വെറൈറ്റിയാണ്. അങ്ങനെ തട്ട് വെച്ച് കഴിഞ്ഞാൽ തഴച്ച് വളരും കേട്ടാ. ഇത് വേറെ ആർക്കും പറഞ്ഞു കൊടുത്തേക്കരുത്, വേറെ ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്താൽ നമ്മള് മുതലെ കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കും കേട്ടാ. ഓ, ഇത് നമ്മുടെ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ആണ് ഇത് കേട്ടാ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് തഴച്ച് അങ്ങ് വളരും കേട്ടാ. വളം പോയിട്ടൊരു സാധനം പോയിട്ട് ഇട്ട് കൊടുക്കണ്ട. ഞാൻ നമ്മുടെ മൂത്തമ്മേനെ എടുത്തോണ്ട് വരാൻ വിട്ടുപോയിട്ടാ. ഓ മൈ ഗോഡ്, ശേ, ഭയങ്കര കഷ്ടായി. അയ്യോ, മൂത്തമ്മക്ക് ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആകെ വിഷയമാണ് കേട്ടോ ഇവിടെ. പിന്നെ അതെ, ഒന്നും കാണത്തില്ല ഇവിടെ. മൂത്തമ്മ ബിൽഡിംഗ് പോയത് കണ്ട നിങ്ങൾ. ഇത് മൂത്തമ്മേനെ നമ്മൾ ഇവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കിയത് ഇവിടെ കേട്ടോ. തുറമ്പ് പിടിച്ചല്ലേ ഇത്, നമ്മൾ ഇങ്ങനെ സെറ്റപ്പ് ചെയ്ത് ഹാക്കിയതാ.
നിങ്ങൾ ഇതേപോലത്തെ ഒരു വീട് മേടിച്ചെന്ന് വിചാരിക്കും. നിങ്ങൾ ഇതേപോലത്തെ ഒരു വീട് മേടിച്ചിട്ട് അത് ഈ ഒരു കോരത്തിലാക്കി കോടികൾ കൊടുക്കണം. ഇങ്ങനെ ഈ രൂപത്തിലാക്കി എടുക്കണം, മനസ്സിലായോ? കാണുമ്പോന്നില്ല, കാണുമ്പോന്നില്ല. പക്ഷെ നമ്മൾ ഈ കോടത്തിൽ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോടികൾ കൊടുക്കണം. സത്യം സത്യം, അതൊക്കെ റെയർ ആണ്. അയ്യോ, ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ്. ഹലോ, അതെ, ഒരു ചെറിയ സീൻ ഉണ്ട്, ചെറിയ സീൻ ഉണ്ടട്ടാ. അവര് മുതലേ കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുത്ത ഭക്ഷണം ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. അവര് നമ്മുടെ ബ്ലാക്ക് പാന്തറിന്റെ ഭക്ഷണമാണ് മുതലേ കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുത്തത്. അതാണ് പറ്റിയത്. ഇപ്പൊ ചെറിയ അവരെ പോയി ഞാൻ തീർത്താലോ അവനെ. ഞാൻ നിന്നോട് ഞാൻ കാര്യം പറഞ്ഞാ, നിന്നോട് ഞാൻ ഓൾറെഡി ഒരു കാര്യം പറഞ്ഞു, മുതലേ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കണം എന്ന് പറഞ്ഞു. നീ അപ്പൊ പാവം ബ്ലാക്ക് പാന്തറിന്റെ തീറ്റ എടുത്ത് മുതലേ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു. നീ 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 വിവരം ഉണ്ടോ നിനക്ക്? നിനക്ക് വിവരം ഉണ്ടോ നിനക്ക്? 10 പൈസ വിവരം ഉണ്ടോ നിനക്ക്? 8 രൂപ വിവരം ഉണ്ടോ നിനക്ക്? അതെ, കളിക്കുന്നവൻ. എനിക്കൊരു ഐഡിയ ഉണ്ട്. അവിടെ സക്കീറി ഇങ്ങോട്ട് വന്നിട്ട് മറ്റേ മുഖത്തെ തെറ്റിപ്പിച്ചാലോ? ഞാൻ മറ്റേ മറ്റേ ഇപ്പൊ മുതലേ കുഞ്ഞുങ്ങൾക്ക് മറ്റേ ഭക്ഷണം മാറ്റിയിട്ടവനായിട്ട് കൊണ്ടുവരട്ടവനെ. ഇവിടെ സക്കരി കൂടാ, സക്കരി എന്നൊക്കെ. നീ നീ ഇപ്പൊ എവിടെയെന്ന് പറഞ്ഞ ഞാൻ അങ്ങോട്ട് ഒന്ന് പിക്ക്. ലോക്ക് ചെയ്തിട്ടേക്കുന്നു. അല്ല വേണ്ട, ഇങ്ങോട്ട് വരുന്നു. ബോസിന് ഒറ്റ വാക്കേ ഉള്ളൂ, നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാ ഇങ്ങോട്ട് വന്നാ മതി കേട്ടാ. വേറെ ഡയലോഗ് ഒന്നും അടിക്കണ്ട ഇവിടെ. കപ്പലണ്ടി മേടിച്ചോ മേ. ഞാനൊന്നും നോക്കിയില്ല. ഞാൻ അവന്റെ സാധനത്തിന് ഒരു വെടി അങ്ങ് വെച്ചു കൊടുത്തു. ഇനിയിപ്പോ അവനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാൻ പെട്ടെന്ന് കൊണ്ടുവരട്ടാ. പെട്ടെന്നുണ്ട്, പെട്ടെന്നുണ്ട്. ചെറുതായിട്ട് ചെറുതായിട്ട് അവന്റെ ലൈഫ് ഒന്ന് പോയുള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. ഹലോ ഹലോ, എന്താണ് ബ്രോ? മുടയാണോ? നോക്കി ഓടിക്കണം. മുതലേ കുഞ്ഞിനെ ഓർക്കണ്ട, ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ.
വേറെ ലൊക്കേഷൻ നമുക്ക് വേറെ ലൊക്കേഷൻ